ബയോളജിയുടെ അടുത്ത ഭാഗത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് എന്തായിരുന്നു ഓർക്കുന്നില്ലേ? നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമായ മസ്തിഷ്കത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്നാണ് നമ്മുടെ മസ്തിഷ്കം എന്നോർത്തിരിക്കുക. തലച്ചോറ്, നമുക്കറിയാം നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടയാൾ നമ്മുടെ തലച്ചോറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സംരക്ഷിച്ച് വച്ചേക്കുന്നയാളും ഈ തലച്ചോറ് തന്നെയാണ്. തലച്ചോറിനെ വളരെ സംരക്ഷിച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ച് വച്ചേക്കുവാണ്. അതിന് കേടുപാടുകളൊന്നും പെട്ടെന്ന് സംഭവിക്കാൻ പാടില്ല എന്നുള്ള കാരണത്താൽ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തലയോട്, ഒന്നാമത്തെ കാര്യം നമുക്കെല്ലാം അറിയുന്ന തലയോടിൻ്റെ ഉള്ളിലാണ് തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ഒന്ന് വീണു അല്ലെങ്കിൽ ഒരു ഇടികിട്ടി പിന്നെ എവിടെയെങ്കിലും പോയിട്ട് മുട്ടി, നമ്മുടെ തലച്ചോറിനൊന്നും പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ തലയോട് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തേത് തലയോടിൻ്റെ ഉള്ളിൽ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? ഈ തലച്ചോറിനെ പൊതിഞ്ഞിട്ട് മെനിഞ്ചസ് എന്നു പേരുള്ള ഒരു ആവരണമുണ്ട്. ആ ആവരണത്തിൻ്റെ പേരാണ് മെനിഞ്ചസ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ അമ്മമാരൊക്കെ ചില പലഹാരങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും അല്ലേ. എന്ത് ചെയ്യും? ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് നല്ല കെട്ടി സൂക്ഷിച്ചു വെക്കും. കുറച്ചധികം കാലം സൂക്ഷിച്ചു വെക്കേണ്ടതാണെങ്കിൽ എന്നാ ചെയ്യുന്നത്? അവർ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെയും കൂടെ ഉള്ളിൽ വെക്കും അല്ലേ. രണ്ട് കവറിൻ്റെ ഉള്ളിൽ വെച്ച് ഇനി അത് വേറൊരു ടിന്നിനകത്തിട്ട് നല്ല അടച്ച് സൂക്ഷിച്ചു വെക്കുന്ന കണ്ടിട്ടില്ലേ? ഇതേപോലെ തന്നെ അമ്മ രണ്ട് കവറിലാണ് പൊതിഞ്ഞ് വെച്ചേക്കുന്നതെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തെ തലച്ചോറിനെ പൊതിഞ്ഞ് മൂന്ന് കവറുകളുണ്ട്. അതായത് മൂന്ന് പാളികളുണ്ട് മെനിഞ്ചസിന്. അപ്പോൾ ആ പേരോർത്തിരിക്കണം, മെനിഞ്ചസ്. ഇനി അടുത്ത കാര്യം എന്താണെന്നറിയാവോ? ഈ മെനിഞ്ചസ് എന്ന് പറയുന്ന പാളികൾക്കിടയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്ന ഒരു ദ്രവമുണ്ട്. സെറിബ്രോ സ്പൈനൽ ദ്രവം. അപ്പോൾ മൂന്ന് കാര്യങ്ങളായി, ഒന്ന് തലയോട്, ഒന്ന് രണ്ടാമത്തെ കാര്യം മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണമുണ്ട്, ഈ ആവരണത്തിൻ്റെ പാളികൾക്കിടയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്ന് പറയുന്ന ദ്രവമുണ്ട്. അപ്പോൾ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പുസ്തകവും കൂടി എടുത്തു വെക്കുക കേട്ടോ. പുസ്തകം ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ പുസ്തകത്തിലും കൂടെ വായിച്ചു പോകുക. ആ പേരുകളൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കതിനൊരു ബുദ്ധിമുട്ട് തോന്നും. സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തൊരു കഷ്ടപ്പാടാണ്. പക്ഷെ രണ്ട് പ്രാവശ്യം ഒന്ന് വായിച്ച് രണ്ട് പ്രാവശ്യം ഒന്ന് പറഞ്ഞ് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആ വാക്കുകൾ നമുക്ക് എളുപ്പമുള്ളതായിട്ട്, പേരുകളൊക്കെ എളുപ്പമുള്ളതായിട്ട് തോന്നും. ഇനി നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ? സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സെറിബ്രോ സ്പൈനൽ ദ്രവം എന്താണ് എന്ന് ഓർത്ത് നോക്കുക. മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണങ്ങൾക്കിടയിൽ സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്. അതുകൂടാതെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ അറകൾക്കിടയിലും എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവമുണ്ട്. ഈ സെറിബ്രോ സ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്ന് ഉണ്ടാവുകയും അതേപോലെ തന്നെ രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. രക്തത്തിൽ നിന്നുണ്ടാവുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന് ചില ധർമ്മങ്ങളുണ്ട്, ചുമ്മാ അതവിടെ ഇരിക്കുന്നതല്ല. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മസ്തിഷ്ക കലകൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതേപോലെ തന്നെ മസ്തിഷ്കത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. ഓക്കെ, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക. ഇത്തരത്തിൽ മൂന്ന് ധർമ്മങ്ങളാണ് സെറിബ്രോ സ്പൈനൽ ദ്രവത്തിനുള്ളത്. അത് മനസ്സിലാക്കി വയ്ക്കുക. കലകൾക്ക് പോഷകങ്ങളും ഓക്സിജനും നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് മസ്തിഷ്കത്തെ സംരക്ഷിക്കുക. ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക, അടയാളപ്പെടുത്തി നോട്ട്ബുക്കിലേക്കും കൂടെ എഴുതണം. പുസ്തകത്തിൽ നോക്കി വായിച്ച് കാര്യങ്ങളൊന്നും കൂടെ ഗ്രഹിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ. അതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ആ ചിത്രം വരയ്ക്കാനും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചിത്രം പകർത്തി വരയ്ക്കാനാണ് വരിക. എന്ത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിത്രം ഉണ്ടാവും,
അത് നോക്കി വരച്ചാൽ മതി. പക്ഷെ നിങ്ങൾ നോട്ട്ബുക്കിലേക്കും ഒരു പേപ്പറിലേക്കൊക്കെ ചിത്രം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കണം. വരച്ച് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നന്നായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് സെറിബ്രം എന്ന്. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗത്തെ, ഏറ്റവും പുറത്തുള്ള ഭാഗത്തെ, ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സെറിബ്രം എന്നുള്ള പേര്. സെറിബ്രം. സെറിബ്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലെ വീഡിയോയിൽ കണ്ടില്ലേ, ആ തുടങ്ങുന്നത് തന്നെ ഒരു മസ്തിഷ്കം കാണിച്ചിട്ടാണ്. അതിന് ധാരാളം ചുളിവുകളും മടക്കുകളും ഒക്കെയുള്ള പുറത്തെ ഭാഗമാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ചാര നിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നാണ് വിളിക്കുക. ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കും. അതിനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഉൾഭാഗത്തെ നമ്മൾ മെഡുല്ല എന്ന് വിളിക്കും, പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നാണ് വിളിക്കുക. ഇനി എന്താണ് സെറിബ്രത്തിൻ്റെ, സെറിബ്രം എന്താണ് നമ്മുടെ തലച്ചോറിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, അപ്പോൾ എത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് ഓർത്ത് നോക്കിയേ, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആള് സെറിബ്രമാണ്. നമ്മൾ ചിന്തിക്കാനുള്ള, നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ടല്ലേ. സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ദൃശ്യങ്ങൾ കാണുന്നു, വീണ്ടും നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഓർക്കാറുണ്ട്. അതേപോലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളത് ഭാവനയിൽ കാണാറുണ്ട്, ആ കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങളെയൊക്കെ. അത് നമുക്ക് ആ കഴിവ് നൽകുന്നത് സെറിബ്രമാണ്. അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഉദ്ദീപനം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതികരണങ്ങൾ, ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലേ, അതിനുള്ള ശക്തി നൽകുന്ന അല്ലെങ്കിൽ അതിനുള്ള ആ കഴിവ്, ആ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നയാളും സെറിബ്രം തന്നെയാണ്. അപ്പോൾ എന്ത് പ്രധാനപ്പെട്ടയാളാ സെറിബ്രം എന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ തന്നെ നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചുള്ള നമ്മുടെ ചലനങ്ങൾ. നമുക്ക് അങ്ങോട്ട് നടക്കണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ നടക്കുന്നു അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഓടുന്നു, ചാടുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഐച്ഛിക ചലനമാണ്. അനൈച്ഛിക ചലനം വേറെയുണ്ട്, അല്ലെങ്കിൽ അനൈച്ഛിക പ്രവൃത്തികൾ നമ്മുടെ ശരീരത്തിൽ വേറെയുണ്ട്, അത് നമ്മൾ അടുത്ത ഇതിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ ഹെൽമറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തലച്ചോറിന് ക്ഷതമൊന്നും സംഭവിക്കാതിരിക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഡാമേജ് നമ്മുടെ തലച്ചോറിന് പറ്റുവാണെങ്കിൽ ഏറ്റവും ആദ്യമേ പറ്റുന്നത് എവിടെയാണ്? സെറിബ്രത്തിലായിരിക്കും. സെറിബ്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിന് ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ചിലർക്ക് എന്താ പറയുന്നത്, അങ്ങനെ അപകടങ്ങളൊക്കെ പറ്റിയ ആൾക്കാരെ കണ്ട് അവർക്ക് ഓർമ്മ നശിച്ചു പോകുന്നു അല്ലേ, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവുകയല്ല, അതേപോലെ തന്നെ അവർക്ക് നടക്കാൻ പറ്റാണ്ടായി പോകുന്നു അല്ലേ, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാകാതെ പോകുന്നു, ഭാവന അത്തരം കാര്യങ്ങളൊന്നുമില്ല. അവർ സംസാരിക്കുന്ന എവിടെയാ തുടങ്ങുന്ന എവിടെയാ അവർക്ക് തന്നെ അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ സെറിബ്രം എന്ന് പറയുന്ന മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം അത്രയും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ സെറിബ്രം എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ധർമ്മം എന്താണ്, സെറിബ്രം ഏത് ഭാഗമാണ് എന്നൊക്കെ മനസ്സിലായില്ലേ. ഓക്കെ, ഇനി മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നു. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്. നേരത്തെ പോലെ തന്നെ ധാരാളം ചുളിവുകളും ചാലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് എഴുതാമല്ലേ, സെറിബെല്ലം. സെറിബ്രം, സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നു. നമ്മൾ നല്ല സ്റ്റഡിവടിയായിട്ട് നടക്കുന്നു അല്ലേ, ഓടുന്നു, ചാടുന്നു, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ തുലന നില പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു കാല് വെക്കും, അടുത്ത കാല് വെച്ചില്ലെങ്കിൽ നമ്മൾ വീണുപോകും.
തലകറങ്ങുമൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ തൂലല നില നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അല്ലാതെ നോർമൽ ഒരു സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ സാധാരണ വ്യക്തിക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കാരണം സെറിബെല്ലം ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയില്ലേ? ഇനി മൂന്നാമത്തെ ആളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. തലാമസ്. തലാമസ് ഇതാണ്. തലാമസ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ, ഉൾഭാഗത്ത് ഉള്ളയാളാണ് ഈ തലാമസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് ഉള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് തലാമസ്. തലാമസ് എന്താ ചെയ്യുന്നതെന്നറിയാവോ? നമ്മുടെ ശരീരത്തിലേക്ക് ഒത്തിരി ആവേഗങ്ങൾ കടന്നു വരുന്നുണ്ട്, ഒത്തിരി അറിയിപ്പുകൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ, ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പറഞ്ഞ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നയാൾ, അങ്ങോട്ട് കടത്തിവിടുന്നയാളാണ് ഈ തലാമസ് എന്ന് പറയുന്നയാൾ. അത് ഈ കുറേ പറയുന്ന ആവേഗങ്ങൾ, കുറേ വരുന്ന ആവേഗങ്ങളിൽ വേണ്ടാത്തതിനെ എന്ത് ചെയ്യും? അത് തലാമസ് സെറിബ്രത്തിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പം സെറിബ്രത്തിലേക്ക് കൊടുക്കേണ്ട ആവേഗങ്ങളെ, സെറിബ്രത്തിൽ നിന്ന് വരുന്ന തിരിച്ചു വരുന്ന ആവേഗങ്ങളെയെല്ലാം എല്ലാത്തിൻ്റെയും ഒരു പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് എന്ന് പറഞ്ഞാൽ. ഈ കാര്യങ്ങളെല്ലാം ശരിക്കും നിയന്ത്രിക്കുന്ന ആളാണ്. ഏതാണ് സെറിബ്രത്തിലേക്ക് കൊടുക്കേണ്ട നിർദ്ദേശം, ഏതാണ് വേണ്ടാത്തത് അല്ലേ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളാണ് ഈ തലാമസ് എന്ന് പറയുന്നത്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം ആണ് തലാമസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്തത് തലാമസിൻ്റെ താഴെയായി കാണപ്പെടുന്ന ആളാണ് ഹൈപ്പോ തലാമസ്. പേരോർക്ക, ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് തലാമസിന് താഴെയായി കാണപ്പെടുന്നു ഹൈപ്പോ തലാമസ്. ഹൈപ്പോ തലാമസ് എന്താ ചെയ്യുന്നതെന്നറിയാവോ? ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്കു വഹിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ 9-ാം ക്ലാസ്സിൽ മുഴുവൻ അതാ പഠിച്ചത്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ അവയവങ്ങളിലും നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതെന്താ സംഭവിക്കുന്നത് അല്ലേ, ആ പഠിച്ച കാര്യങ്ങൾ. ആ ആന്തര സമസ്ഥിതി, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൊരു ബാലൻസ് വേണം. ആ ബാലൻസ് നിലനിർത്തുന്ന, ആ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ് ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം, നമ്മുടെ തലച്ചോറിലുള്ള സെറിബ്രത്തിന് താഴെയായി സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്ന ഈ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ, മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇതിലേതാ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ പറയാനില്ല അല്ലേ, എല്ലാവർക്കും അവരുടേതായ റോളുണ്ട്. മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതായത് ശ്വാസോച്ഛ്വാസം, ഹൃദയസ്പന്ദനം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇപ്പം ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ പിന്നെ മസ്തിഷ്കത്തിൻ്റെ ഈ താഴെ ഭാഗത്തായിട്ടാണ് കാണുന്നത്. അപ്പം ഈ ചില കേസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അടിയേറ്റിട്ട് അല്ലേ, വലിയ വടിയൊക്കെ വെച്ചിട്ടിങ്ങനെ തലയുടെ പുറഭാഗത്ത് അടി കിട്ടിയിട്ട് അവർ വീണു പോകുന്നതും അല്ലെങ്കിൽ അവർ മരിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്കിട്ടാണ് അവരുടെ ക്ഷത സംഭവിക്കുന്നത്. അപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ ജീവനില്ല. ഹൃദയസ്പന്ദന, ഹൃദയം ഇടിച്ചില്ലെങ്കിൽ, ബ്ലഡ് പമ്പ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ജീവനില്ല. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ, അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഈ തരത്തിലുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആളാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഒന്നും കൂടെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോവുക. സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ധർമ്മങ്ങളും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നോട്ട്ബുക്കിലേക്ക് നിങ്ങളുടെ ടീച്ചർ പറയുന്നതിനനുസരിച്ച് ഈ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അതിൻ്റെ ധർമ്മങ്ങൾ കാണാതെ പഠിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇപ്പം നമുക്കൊരാകാംക്ഷയാണ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് അല്ലേ, അപ്പോൾ അത് നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഓക്കെ, വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഉപരിതലത്തിൽ ധാരാളം മടക്കുകളും ചുളിവുകളും കാണപ്പെടുന്നു. ഗ്രേ മാറ്റർ കൊണ്ട് നിർമ്മിച്ച ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. വൈറ്റ് മാറ്റർ കൊണ്ട് നിർമ്മിച്ച ആന്തരഭാഗമാണ് മെഡുല. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. സെറിബെല്ലം, മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. ഹൈപ്പോ തലാമസ്, തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗം. ആന്തരസമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. മെഡുല്ല ഒബ്ലാങ്കേറ്റ, സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈസ്തിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. വീഡിയോ കണ്ടില്ലേ? ഇപ്പം നമ്മൾ ചിത്രം വരച്ചതിനേക്കാൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി. മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ മനസ്സിലായി, അതിൻ്റെ ധർമ്മങ്ങൾ മനസ്സിലായി, അതെങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ പുസ്തകത്തിലൂടെ കടന്നു പോവുക, കാര്യങ്ങൾ നല്ലപോലെ ഗ്രഹിക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നമ്മുടെ സുഷുമ്നയെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അതുവരെ കാര്യങ്ങളൊക്കെ നന്നായി പോട്ടെ. താങ്ക് യു.